പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടക്കുന്നത് പ്രത്യേകമായ ഒരു മതവിഭാഗത്തോടുള്ള പ്രീണന സിദ്ധാന്തമാണ്. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. മുസ്ലിങ്ങൾക്കാണ് വോട്ട് ബാങ്ക് ഉള്ളത്. അവരുടെ നേതാവ് പറയും ആർക്ക് വോട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്ക്, യഹൂദർക്ക്, ഹിന്ദുക്കൾക്ക് ഇവർക്കൊന്നും വോട്ട് ബാങ്ക് ഇല്ല. അതുകൊണ്ട് അവരെ അധികം ആരും പിന്തുണയ്ക്കാറില്ല. കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ, മുക്കുന്ന വാർത്തകളാണ് പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കകത്തും പുറത്തുമിരുന്ന് ഇന്ത്യാ വിരുദ്ധതകൾ നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്ന അനവധി നിരവധി ആളുകളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ മാംസമാണ് തീന്മേശയിലേക്ക് ഇസ്രായേൽ എടുത്തു വെക്കുന്നതെന്ന് വരെ പറയുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം തരം താണു പോയിരിക്കുന്നു. ഒരു പാതിരാത്രി നേരം വെളുക്കുന്നതുവരെ നുഴഞ്ഞു കയറി ഒരു നാട്ടിൽ മനുഷ്യന്റെ രക്തം കൊണ്ടും തല കൊണ്ടും അമ്മാനമാടി കളിക്കുകയാണ് ഹമാസ് ഭീകരർ ചെയ്തത്. 1400 മനുഷ്യരെ നിരായുധരാണ്. ആക്രമിക്കാൻ വന്നവരല്ല, ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തതുമല്ല. അവരിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, പുരുഷന്മാരുണ്ട്, രോഗികളുണ്ട്, ഗർഭിണികളുണ്ട്. അങ്ങനെ അനേകം ആളുകളെ ഓരോ വീടുകളിലും കടന്ന് ചെന്ന് വെട്ടിയെടുക്കുവാണ് തലകൾ. 200-ലധികം ആളുകളെ പിടിച്ച് ബന്ദികളാക്കുകയാണ്. ആ സമയത്തൊന്നും അതേത് ജനതയാണ്, അവരുടെ മതമെന്താണ്, രാഷ്ട്രീയം എന്താണ് എന്ന് നോക്കാതെ വേദനിക്കുന്ന ഒരു മനസ്സുണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒരു സ്ത്രീയെ ബൈക്കിൽ കെട്ടിവെച്ചു കൊണ്ടുപോകുവാണ്, എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ എന്ന് മരണത്തെ മുഖാമുഖം കണ്ട ആ സ്ത്രീ നിലവിളിക്കുകയാണ്. സ്ത്രീകളെ കൊണ്ടുപോയി കയ്യും കാലും ഒടിച്ചു മടക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തു, കൂട്ട ബലാത്സംഗത്തിന് പോലും ഇരയാക്കി ട്രക്കിലിട്ടു വലിച്ച് അവരെ പബ്ലിക്കായി പ്രദർശിപ്പിച്ച് അവരെ തുപ്പിയും അടിച്ചും ഇടിച്ചും ബുദ്ധിമുട്ടിപ്പിച്ച് അവരുടെ മൃതശരീരത്തിന് മുകളിൽ മലമൂത്ര വിസർജനം നടത്തി ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വേദന തോന്നിയിട്ടില്ലെങ്കിൽ അവർ ഇസ്രായേലിലാണ്. അതുകൊണ്ട് ഹമാസ് തീവ്രവാദികളുടെ കരങ്ങളാൽ ഇതൊക്കെ ഏൽക്കാൻ അവർ നിർബന്ധിതരാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തതെങ്കിൽ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും നമുക്ക് വേദനയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എപ്പോഴും കെടുതികൾ തന്നെയാണ്. രണ്ട് ഭാഗത്തിനും ഒരുപാട് വേദനകളും ആൾനഷ്ടവും അനാഥത്വവും തന്നെയാണ് സമ്മാനിക്കുക, ആൾനഷ്ടവും തന്നെയാണ് സമ്മാനിക്കുക. അതുകൊണ്ട് അതിന് ഒരിക്കലും യോജിപ്പില്ല. ഗാസയിലെ പൈതലുകൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് ഗാസയിലെ പൈതലുകളും സ്ത്രീകളും ഒക്കെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്? ആശുപത്രികളും അഭയാർത്ഥി കേന്ദ്രങ്ങളും മോസ്കുകളുടെയും ഒക്കെ താഴെ വലിയ രൂപത്തിൽ അഗാധമായ ഭൂഗർഭ അറകൾ ഉണ്ടാക്കി, തുരങ്കങ്ങൾ ഉണ്ടാക്കി, ഗർത്തങ്ങൾ ഉണ്ടാക്കി, അതിനകത്ത് ഭീകരവാദത്തിന് വേണ്ടുന്ന എല്ലാ ആക്രമണക്കോപ്പുകളും കൂട്ടിവെക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ സൈന്യം നോക്കി നിൽക്കില്ല. ആ തുരങ്കങ്ങളുടെ അകത്തിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് ഇസ്രായേൽ സൈന്യത്തോട് ഒളിപ്പോർ യുദ്ധം നടത്തുമ്പോൾ അവർക്ക് തിരിച്ചാക്രമിക്കാൻ അവകാശമില്ല എന്ന് ഇങ്ങനെ പറയും. അപ്പോഴും നമ്മൾ ഇരിക്കുന്ന തുരങ്കത്തിന് മുകളിൽ നമ്മുടെ ജനതകളാണ് താമസിക്കുന്നത്. നമ്മുടെ ആളുകളെയാണ് ഇസ്രായേൽ ഇപ്പോൾ മിസൈലിട്ട് തകർക്കുന്നത്. നമ്മൾ കാരണം അവരാണ് ബുദ്ധിമുട്ടുന്നത്, അവർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്, അവർക്കാണ് ചികിത്സകൾ കിട്ടാതെ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ അവർ നൂൽപാലത്തിൽ ജീവിക്കേണ്ടി വരുന്നത്. അവരാണ് നമ്മളുടെ ചെയ്തികൾ കാരണമാണ് എന്ന് ചിന്തിക്കേണ്ടതാരാണ്? അവരുടെ സുരക്ഷ ഏറ്റെടുക്കപ്പെട്ട ഹമാസ് തീവ്രവാദികളല്ലേ? എന്തുകൊണ്ടാണ് അവർക്കത് ചിന്തിക്കാൻ സാധിക്കാതെ പോകുന്നത്? ഒരു സഹോദരിയും മറ്റൊന്ന് സജി മർക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമാണ്. സുനിതാ ദേവദാസും സജി മർക്കോസ് എന്ന് പറയുന്ന രണ്ടുപേരും കൂടി ശ്രീ പ്രൊഫസർ രവീന്ദ്രനെ ട്രോളുന്നതാണ്. അത് ഈ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന സഹോദരി വളരെ അഭിമാന പ്രദർശനം അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, ആനന്ദത്തോടെ, ആത്മനിർവൃതിയോടെയാണ് ഈ സഹോദരി സജി മർക്കോസിനെ വെച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ സുനിതാ ദേവദാസിന്റെ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഇസ്രായേൽ എന്തിനാണ് യുദ്ധത്തിന് പോയത്? ഇസ്രായേലെ ആക്രമിച്ചതുകൊണ്ടാണ്? ഇസ്രായേൽ യുദ്ധത്തിന് പോയത് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടാണോ? ഇസ്രായേൽ യുദ്ധത്തിന് പോയില്ലല്ലോ. ഇത് യുദ്ധത്തിന് വന്നത് സമീപ രാജ്യങ്ങളുള്ളവരല്ലേ? എന്തുകൊണ്ടാണ് അവരുടെ സ്ഥലം അധിനിവേശം ചെയ്തെടുത്തോണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായത്?
ഈ ഇസ്രായേൽ യഹൂദന്മാർ താമസിച്ച ഏതെങ്കിലും സ്ഥലങ്ങൾ പോയി പറയുന്ന അറബികൾ യുദ്ധം ചെയ്യുക ആക്രമിക്കുക ഏത് കൃത്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അവരുടെ നാട്ടിലേക്ക് വന്ന് അവരുടെ സ്ഥലം കൈകേറി അവരെ അഭയാർത്ഥികളാക്കി മാറ്റിയപ്പോൾ അതിനൊരു പ്രതികരണമായിരുന്നു. അറിയാതെയാണെങ്കിലും സജി മർക്കോസിന്റെ വായിൽ നിന്ന് വന്നുപോയ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേൽ അങ്ങോട്ട് യുദ്ധത്തിന് പോയില്ലല്ലോ, അറബ് രാഷ്ട്രങ്ങൾ അപ്പുറത്തോട്ടുള്ള തർക്കല്ലേ? അതാണ് സത്യം. എത്ര മൂടി വെച്ചാലും അറിയാതെ വന്നു പോകും. നമുക്ക് കാണാമല്ലോ, കള്ളൻ കള്ളെന്ന് വിളിക്കുമ്പോൾ ചെറിയ തലയിൽ പോകും, കോഴിക്കള്ളൻ എന്ന് വിളിക്കുമ്പോൾ. എന്തുകൊണ്ടാ? തലേ സാറിന് കോഴിക്കോട്ടിൽ കയറിയിരുന്നു. അപ്പൊ ഈ കോഴിക്കോട്ടിൽ കയറിയിരുന്നു എന്നുള്ളത് കള്ളനാണെന്ന് അറിയാവുന്നത് കൊണ്ടും അറിയാതെ സ്വന്തം മനസ്സാക്ഷി സജി മർക്കോസിനെ വഞ്ചിച്ചിരിക്കുന്നു. ഇത് കേട്ടവാടി കേൾക്കാതെ വാടി സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഈ സഹോദരി എടുത്ത് അപ്ലോഡ് ചെയ്തു. ഇതാണ് സത്യത്തിന്റെ പ്രത്യേകത. ഇവിടെ ഈ സജി മർക്കോസ് പറഞ്ഞൊരു കാര്യം, മറ്റു രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങൾ അങ്ങോട്ട് പോയതാണ്. കാരണം പാലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രമോ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജവംശമോ ഇല്ലായിരുന്നു. അവിടെ ആരൊക്കെയായിരുന്നു? ജോർദാനും ഈജിപ്തും എല്ലാം കൂടി വെച്ചുകൊണ്ടിരുന്നു ബാക്കി ഇസ്രായേൽക്കാരും. അതിന് മുമ്പ് ആരുടെ കയ്യിലായിരുന്നു? ഇവിടെ ഈ പറയുന്ന സജി മർക്കോസ് അടങ്ങുന്ന, സുനിത അടങ്ങുന്ന, അലക്സാണ്ടർ ജേക്കബ് സാർ അടങ്ങുന്നവർ ഇവിടെ ഘോരം ഘോരം പറയുന്നു, ക്രിസ്ത്യാനികളെ ഭൂതരെ പീഡിപ്പിച്ചു, ക്രിസ്ത്യാനികളെ ഭൂതരെ പീഡിപ്പിച്ചു എന്ന്. അത് തെറ്റാണെന്നുള്ളതും ഹിറ്റ്ലറുടെ അടക്കമുള്ള എല്ലാ പ്രവൃത്തികളെയും മനുഷ്യനായി പിറന്നവരെല്ലാവരും അപലപിക്കും. എന്നാൽ ഇവിടെ സൗദി അറേബ്യയിൽ നിന്നുള്ള ഉമർ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ രാജാവ് ജെറുസലേം പിടിച്ചടക്കി എന്നുള്ള ചരിത്രം ഇസ്ലാമിക പണ്ഡിതരോട് പറയുന്നുണ്ട്, ഉമർ പിടിച്ചടക്കി പിടിച്ചടക്കി എന്ന്. പക്ഷെ ഇവർ പറയില്ല. അതുകൊണ്ട് ഈ സജി മർക്കോസിനെ പോലെയുള്ള ഇവിടുത്തെ വലിയ ബുദ്ധിജീവികളാണെന്ന് അവകാശപ്പെടുകയും ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ അന്ത്യച്ചാനൽ ചർച്ച നടത്തുകയും ചെയ്യുന്ന എല്ലാവരോടുമായിട്ടാണ് ചോദിക്കുവാനുള്ളത്. വീണ്ടും വീണ്ടും ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയുക സാധിക്കുമെങ്കിൽ. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം, ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രമാണല്ലോ ഖത്തർ. ഹമാസിന്റെ നേതാക്കൾക്ക് സുഖവാസം ഒരുക്കിക്കൊടുക്കുന്ന രാഷ്ട്രമാണ് ഖത്തർ. അവിടെ ജനങ്ങളെ പട്ടിണിയിലും ദുരിതത്തിലും ഇട്ടെടുത്തിട്ട് ഹമാസിന്റെ നേതാക്കൾക്ക് സുഖ ആഡംബര ജീവിതത്തിന് സാഹചര്യം ഒരുക്കുന്ന ഖത്തറും തുർക്കിയും ഒക്കെ അംഗീകരിച്ച ഇസ്രായേലിന്റെ ചരിത്രമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യണം, ഹിസ്റ്ററി ഓഫ് ജെറുസലേം. എല്ലാ രാജ്യത്തെയും തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരാൻ, തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരാൻ പണമൊഴുക്കാനും ആയുധമൊഴുക്കാനും പ്രോത്സാഹനവും പിന്തുണയും നൽകാനും ഇറാനും ഖത്തറും ഒക്കെ മുന്നിലുണ്ടാകും. തുർക്കി എന്നൊന്ന് സെർച്ച് ചെയ്യുവാൻ, അത് ഏതെങ്കിലും വെസ്റ്റേൺ സൈറ്റ് വേണ്ട, നിങ്ങൾ ഖത്തർ സർക്കാരിന്റെ സൈറ്റിൽ കയറി നോക്ക്. അവിടെ എന്താണ് പറയുന്നത്? കൃത്യമായി പറയുന്നു. എന്ത്? അസീരിയൻ അധിനിവേശത്തെ കുറിച്ച് പറയുന്നു. അസീരിയക്കാരും യഹൂദനും തമ്മിൽ ഏറ്റുമുട്ടലും ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഖത്തർ സർക്കാരിന്റെ അൽ ജസീറയുടെ ഹിസ്റ്ററി ഓഫ് ജെറുസലേം എന്ന വിഷയത്തിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. മറ്റൊന്ന്, നിങ്ങൾ ഖത്തറിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കും അറിയാം. ഗാസയിൽ കെട്ടിപ്പൊക്കുന്ന ഒരു ആശുപത്രി, അതിന്റെ തഴയും ഭീകര താവളമുണ്ട് എന്ന് പരിശോധിക്കണമെന്നും ഇസ്രായേൽ പറയാൻ എന്താണ് കാരണം? ഖത്തറിന്റെ നഖത്തിന്റെ ഇടയിൽ പോലും തീവ്രവാദം ഒളിപ്പിച്ച് കടത്തുന്നുണ്ട് എന്ന് ഇസ്രായേലിന് അറിയാം. കേരളത്തിൽ നിന്ന് അനേകം ഉസ്താദമാർ ഇത് പറയുന്നുണ്ട്, ഉമർ 536 ജെറുസലേം പിടിച്ചടക്കിയെന്ന്. അനേക തവണ ഞാനത് കേൾപ്പിക്കുകയും പ്ലേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അവിടെ ആവർത്തിക്കുന്നില്ല. അവിടെ അസീറിയൻ അധിനിവേശം, ബാബിലോണിയൻ അധിനിവേശം, തുടർന്ന് പേർഷ്യൻ അധിനിവേശം, ഗ്രീക്ക് അധിനിവേശം, റോമൻ അധിനിവേശം, പിന്നീട് ബൈസന്റൈൻ അധിനിവേശം, അവസാനം ഇസ്ലാം അധിനിവേശം, ഏറ്റവും അവസാനമായി ബ്രിട്ടീഷ് അധിനിവേശം. അപ്പൊ 636 മുതൽ ഏതാനും വർഷങ്ങൾ മാത്രമേ ക്രിസ്ത്യാനികൾ ജെറുസലേമിനെ കൈയടക്കി ഭരിച്ചിട്ടുള്ളൂ. ബാക്കി കാലഘട്ടം മുഴുവൻ ഇസ്ലാമിക അധിനിവേശമാണ് ഉണ്ടായിരുന്നത്, അവിടെ ജെറുസലേമിൽ ഉണ്ടായിരുന്നത്. ഞാനല്ല പറയുന്നത്, ഇത് പറയുന്നത് ആധികാരിക പ്രമാണരേഖകളും ഖത്തർ പോലെയുള്ള സർക്കാരിന്റെ വെബ്സൈറ്റുകളുമാണ്. ഈ അധിനിവേശങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് യഹൂദരാണ്. അപ്പോൾ അധിനിവേശ ശക്തികളാൽ ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ന് തങ്ങൾക്ക് ജീവിക്കാൻ ഒരു നാട് വേണമെന്ന് പറയുന്നത്. അത് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ജൂതന്മാരോളം വേട്ടയാടപ്പെട്ട, പിറന്ന മണ്ണു പോലും നഷ്ടമാക്കപ്പെട്ട, ഇത്രയും ഇവരെ കൊല്ലണം മാട്ടിയോടിക്കണമെന്ന് പറഞ്ഞൊരു ഗ്രന്ഥവുമായി ഇവരുടെ പിന്നാലെ നടന്ന് ഇവരെ കൊല്ലാക്കൊല ചെയ്യുക, ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനത ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ജൂതന്മാരല്ലാതെ. ന്യായമല്ലേ? അവരൊരു മതരാഷ്ട്രത്തിന് വേണ്ടിയല്ല വാദിക്കുന്നത്, നിങ്ങൾ പറയുന്ന ഒരു യഹൂദരാഷ്ട്രം. ശരി, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തുള്ളതിൽ ഏറ്റവും ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷമാണിവർ. അവർ അവരുടെ മതമാരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. ലോകം മുഴുവനും ജൂതന്മാരായി തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമില്ല. ജൂതന്മാര് മാത്രം ജീവിച്ചാൽ മതി, വേറെ ആരും ജീവിക്കേണ്ട, അതുകൊണ്ട് ഇവരെയൊക്കെ അങ്ങ് കൊന്നൊടുക്കാനെന്ന് അവര് പറയുന്നില്ല. അവര് പറയുന്നതാരാ? ഹമാസ്. യഹൂദരെ എതിർക്കണം. എന്ത് കാരണം? ജനാധിപത്യം ഉണ്ട് ആ നാട്ടിൽ, തെരഞ്ഞെടുപ്പുണ്ട്, അവിടെ പോലീസുണ്ട്, ജുഡീഷ്യറിയുണ്ട്, പാർലമെന്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ യഹൂദരല്ലാത്തവർക്ക് മത്സരിക്കാം. നിങ്ങൾക്ക് അവിടെ അമ്പലമോ പള്ളിയോ മോസ്കോ എന്ത് വേണമെങ്കിലും സ്ഥാപിക്കാം, പക്ഷേ യഹൂദരാഷ്ട്രം വേണമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമല്ലേ? മതേതര ജനാധിപത്യ മൂല്യം ഇത്രയും വിശാലമായി ചിന്തിക്കുകയും എല്ലാവരെയും ഒരേപോലെ കാണാൻ ആഗ്രഹിക്കുകയും
എല്ലാവർക്കും ഒരുപോലെ മനുഷ്യാവകാശം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളോടാണ് ഇവരെ ക്രൂരത ചെയ്യുന്നത്. എതിരായ ഒരു രാഷ്ട്രസങ്കല്പത്തിന് വേണ്ടിയല്ലോ അവർ വാദിക്കുന്നത്. അതുമല്ല അവർ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? അധിനിവേശങ്ങളിലൂടെ ഹത്തി ഓടിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് ഇന്ന് അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. പോയ ഇടങ്ങളിൽ മുഴുവൻ അവരെ പീഡിപ്പിച്ചു. അപ്പൊ യൂറോപ്പിൽ അവർക്ക് ഏറ്റവും പീഡനം. അപ്പൊ നിങ്ങൾ പറയും, നിങ്ങൾ എപ്പോഴും പറയും ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചു, യഹൂദരെ ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചു. യഹൂദരെ ക്രിസ്ത്യാനികൾ പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനോട് ഒരു ക്രിസ്ത്യാനിയും യോജിക്കുന്നില്ല, അതിനെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം നടത്തിയ അധിനിവേശത്തെ കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും പറയാൻ നട്ടലിന് ബലമുള്ളവരുണ്ടോ നിങ്ങളുടെ ഇടയിൽ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ജനതയോടുള്ള വെറുപ്പ് കുത്തിവെക്കുകയാണ്. അപ്പോൾ യഹൂദ വംശഹത്യയ്ക്ക് ലോകത്തെ ഒരുക്കുന്ന പൈശാചിക പ്രവൃത്തികളുടെ ഭാഗമായി മാറുന്നവരാണ് ഇത്തരക്കാർ എന്നുള്ളതാണ്. ആവർത്തിക്കട്ടെ, ഹിറ്റ്ലർ പുനർജനിക്കുകയാണ്. ഹിറ്റ്ലറിന്റെ വീണ്ടും ജനനം ആണെന്ന് ഈ ചെറുപ്പക്കാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ രൂപത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, ഒരു ജനതയെ യഹൂദരെ ഇല്ലാതാക്കാൻ മാനസികമായി ഒരുക്കുന്ന പണിയാണ്. അതല്ല എങ്കിൽ സൗദി രാജകുമാരൻ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടരോടും ആയുധം താഴെ വെക്കാനാണ് പറയുക. മനുഷ്യരായിട്ടുള്ളവർ അല്ലാത്തവരൊക്കെ ഇവരോടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് വേര് വളർന്ന് അത് വൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ക്രിസ്ത്യാനികൾ യഹൂദരെ പീഡിപ്പിച്ചു എന്ന് അവകാശപ്പെടുകയും ഇസ്ലാമിക രാജാക്കന്മാർ നടത്തിയ അധിവേശങ്ങളെ കുറിച്ച് നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനിവിടെ ഒരു ചരിത്രരേഖ വായിക്കാം. അറേബ്യ അറബികൾക്ക് വേണ്ടി എന്ന തത്വം ഉമർ കർശനമായി നടപ്പാക്കിയതായി കാണാം. നജറാനിലെ ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക വിരോധമൊന്നും ഉണ്ടായിരുന്നതായി അറിയില്ല, എങ്കിലും അവർ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ സന്നദ്ധരായിരുന്നുവെന്ന് നോക്കണം. സാങ്കല്പികമായി ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് കാരണം കണ്ടെത്തുകയാണ്. സൗദിയിലെ നജ്രാനിൽ നിന്ന് ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് ഓടിച്ചതെന്നാണ് പറയുന്നത്. നജ്രാനിലെ ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങൾക്ക് പ്രത്യേക വിരോധമൊന്നും ഉണ്ടായിരുന്നതായി അറിയില്ല, എങ്കിലും അവർ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ സന്നദ്ധരായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഖലീഫയ്ക്ക് അറിവ് കിട്ടി. ഓർക്കണം, ഒരു നാട് മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവിനെതിരെ ഏതാനും വരുന്ന കൈക്കുമ്പിൾ വരുന്ന ക്രിസ്ത്യാനികൾ യുദ്ധത്തിന് മുതിരുമെന്ന് നജ്രാനിലെ സൗദിയിൽ ഏറ്റുമുട്ടാൻ സന്നദ്ധരായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഖലീഫയ്ക്ക് അറിവ് കിട്ടി. അതിനെ തുടർന്ന് ഉമർ അവരോട് അറേബ്യ വിടുവാൻ ആജ്ഞാപിച്ചു. പിന്നെ ഇത് ഇസ്ലാമിക സമൂഹം ചരിത്ര സമൂഹം ഭാഗം ഒന്ന്. യഹൂദികളെ ഉമർ അവിടെ നിന്ന് പുറത്താക്കി. എവിടെ നിന്ന്? ജെറുസലേമിൽ നിന്ന്. ജെറുസലേം പിടിച്ചെടുത്ത് യഹൂദരെ എവിടെ നിന്ന് പുറത്താക്കി? ഇതേ കാര്യം ഇവിടെ ഇവരെ ആക്രമിക്കുമെന്നോ ഇവരെ പുറത്താക്കുമെന്നോ ഇവരെ ഉപദ്രവിക്കുമെന്നോ ഇവരോട് യുദ്ധം ചെയ്യുമെന്നോ അല്ല, ചെറിയ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം ഒരു വിഭാഗം ആളുകളെ മുഴുവനും പുറത്താക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. കാണാം, ജെറുസലേമിൽ താമസിക്കുന്ന താമസിക്കാനുള്ള അവകാശം യഹൂദർക്ക് നിഷേധിക്കപ്പെട്ടു. അറബികളുടെ ചരിത്രം പേജ് 130. അപ്പൊ ഇതാണ് ജെറുസലേം പിടിച്ചടക്കി അവിടെ എന്ത് കാണിച്ചു എന്ന് ചരിത്രരേഖകൾ പറയുന്നത്. അറബികളുടെ ചരിത്രം എടുത്താൽ യഹൂദനെയും ജൂതനെയും എന്തി പറയുന്ന അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്തിയിട്ടേ നിങ്ങൾ വിശ്രമിക്കാവൂ എന്ന് പറഞ്ഞ പ്രവാചകൻ. ഈ ഗ്രന്ഥങ്ങളിലുടനീളം ഖുർആൻ എടുത്താലും ഹദീസ് എടുത്താലും അതിൽ മുഴുവനും എന്തിനേറെ പറയുന്നു, ജൂതവിരോധം അവിടെ നിൽക്കട്ടെ, അന്യമത വിരോധം അവിടെ നിൽക്കട്ടെ, ഓരോ ദിവസവും ഒരു വിശ്വാസി, ഒരു മുസ്ലിം തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് അവൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഇഹ്ദിന സ്സിറാത മുസ്തഖിൻ സ്സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നീ കോപിക്കപ്പെട്ട, നീ ശപിച്ച, നീ വഴിപിഴപ്പിച്ച വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാ. ഇങ്ങനെ ക്രിസ്ത്യാനിയെയും യഹൂദനെയും നസ്രാണികളെയും ബഹുദൈവ വിശ്വാസികളെയും ഒക്കെ ശപിച്ച് 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 സർവശക്തനായ അള്ളാഹു ആത്മനിർവൃതി അടയുവാണോ? അവകാശപ്പെട്ടതായിരുന്നു ജെറുസലേമിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന യഹൂദ ക്രിസ്ത്യാനികളും യഹൂദ മതസ്ഥരുമായിരുന്നു. മറ്റൊരു മതസ്ഥരും അവിടെ ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് ഇസ്ലാമിക രാജാവ് അവിടെ പിടിച്ചടക്കുകയും അങ്ങോട്ട് തൻ്റെ അനുയായിയുടെ കൂട്ടത്തോടെ കൊണ്ട് പാർപ്പിക്കുകയും ചെയ്താണ് ജെറുസലേമിൽ ഇസ്ലാമിക സാന്നിധ്യം ഉണ്ടായതെന്ന് പറഞ്ഞത് ഞാനല്ല, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയുള്ള പുസ്തകമാണ്. മറ്റൊന്ന് ഇസ്ലാമിക സോഴ്സിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇനി ഇങ്ങനെ വാദിക്കുക പറയും ഏതെങ്കിലും പുസ്തകമാണെന്ന് വാദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഖുറാനിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് ഖുറാൻ 59 അധ്യായത്തിന്റെ 2 വാക്യമാണ്. വേദക്കാരിൽപ്പെട്ട സത്യനിഷേധികളെ 1 തൃതീയ ഒഴുക്കലിൽ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയാൻ അള്ളാഹു ആകുന്നു. വേദക്കാരിൽപ്പെട്ട സത്യനിഷേധ യഹൂദരെ അവർ പുറത്തിറങ്ങുമെന്ന് അവർ വിചാരിച്ചില്ല. യഹൂദർ കരുതി അവർ ശക്തരായിരുന്നുവെന്ന്. തങ്ങളുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് തങ്ങളെ പ്രതിരോധിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു. തങ്ങളുടെ കോട്ടകൾ അള്ളാഹുവിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ പോകുന്നതാണെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ അവർ കണക്കാക്കാത്ത വിധത്തിൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെല്ലുകയും അവരുടെ മനസ്സുകളിൽ ഭയമിടുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രവൃത്തിയാണ് ഈ ഭയമിടുക എന്ന് പറയുന്നു. ഞാൻ ഭയമിട്ട് കൊടുക്കും, നിങ്ങൾ കഴുത്തുകൾ. അതായത് രണ്ട് വിഭാഗം തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കുക. മുസ്ലിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, ആ മുസ്ലിങ്ങൾ കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ ഇവരോട് അള്ളാഹു പറയുകയാണ്, ദേ മുസ്ലിങ്ങളെ, നിങ്ങൾ പോയി കഴുത്തിന് മീതെ വെട്ടിക്കോ, വിരലുകളൊക്കെ വെട്ടിയെടുത്തോ. ഞാൻ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസവും
ആത്മവിശ്വാസവും ഇട്ട് ഉറപ്പിച്ചു തരാം. എതിർകക്ഷിക്ക് ഞാൻ ഭയം ഇട്ടുകൊടുത്ത് പേടിപ്പിച്ചോളാം, നിങ്ങൾ പൊയ്ക്കോളാം. ൊള്ളുക എന്ന പ്രയോഗം എട്ടാം അധ്യായത്തിൽ കാണാം. അള്ളാഹു അവരുടെ മനസ്സുകളിൽ ഭയമിട്ട് കൊടുക്കുകയും അവർ സ്വന്തം കൈകൾ കൊണ്ടും സത്യവിശ്വാസികളുടെ അതായത് മുഹമ്മദീയരുടെ കൈകൾ കൊണ്ട് അവരുടെ യഹൂദരുടെ വീടുകൾ നശിപ്പിച്ചിരുന്നു. ആകയാൽ കണ്ണുള്ളവരെ നിങ്ങൾ ഗുണപാഠം കണ്ടുകൊള്ളുക. മദീനയിൽ അഭയാർത്ഥിയായി ചെന്ന് മദീനയിലുണ്ടായിരുന്ന യഹൂദരോട് കാട്ടിക്കൂട്ടിയത് എഴുതി വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഗ്രന്ഥത്തിലല്ല, ഇത് ഖുറാനിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂടുതൽ കേട്ടു. 59 അധ്യായത്തിന്റെ 3 വാക്യം, അള്ളാഹു അവരുടെ മേൽ നാട് വിട്ടുപോക്ക് വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇഹലോകത്ത് വെച്ച് അവർക്ക് അവരെ ശിക്ഷിക്കുമായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, കൃഷിയിടം നഷ്ടപ്പെട്ടു. മദീനയില്, താബൂക്കില്, കൈബറില്, ഫദക്കില്, ഇവിടെ എല്ലാം ഇവിടെ കൃഷിയിടങ്ങളും മുന്നിലൊരു പിടിച്ചെടുത്തു. എന്നിട്ട് പറയാണ് എന്ത് പറയുന്നത്? അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു, നാട് വിട്ടുപോക്ക് അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ പിടിച്ചെടുത്തിട്ട് പറയാണ് അതുവല്ല ഔദാര്യമാണെന്ന്. ഖുർആൻ 59 അധ്യായത്തിന്റെ 3 വാക്യമാണ്, പരലോകത്ത് അവർക്ക് നരക ശിക്ഷയുമുണ്ട്, ഉണ്ട്, ഇനിയും നരക ശിക്ഷയുണ്ട്. ഇവിടെ കഴിഞ്ഞില്ല, കടപ്പാടം കൃഷിയിടം മുഴുവൻ പിടിച്ചെടുത്തു, അതും പോരാ. ഇനി അവിടെ എത്ര ശിക്ഷിച്ചാലും പീഡിപ്പിച്ചാലും കൊന്നാലും മതി വരാത്ത, തൃപ്തി വരാത്ത ഒരു പടച്ചുനതുകൊണ്ട് നിങ്ങൾ അവരെ വെട്ടിക്കോ, നിങ്ങൾ അവരെ കൊന്നോ, നിങ്ങൾ അവരെ പുറത്താക്കിക്കോ, പീഡിപ്പിച്ചോ, അത് ഈ ലോകത്തു മാത്രമുള്ള ശിക്ഷയാണ്. പരലോകത്ത് ഞാൻ അവർക്ക് വേറെ കൊടുത്തോളാമെന്നാണ് ഖുർആൻ പറയുന്നത് പോലെ. ഇതിൽ പരം മാനസിക പീഡനം എവിടെ വേണം മനുഷ്യന്? ഇത് ഇന്ന് ക്രിസ്ത്യാനികൾക്കറിയാം. വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഈ ഖുർആൻ വിവർത്തനം ചെയ്തതോടെയാണ് ഇസ്ലാമിന് പണി കിട്ടി തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഈ തീവ്രവാദ സംഘടനകൾ രൂപപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണ് അവർ അമുസ്ലിങ്ങളെ കടന്നു പിടിച്ച് ആക്രമിക്കുന്നതെന്നും ഇന്ന് ജനങ്ങൾക്കറിയാം. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ കരുത്തരാകുന്നു, ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ഇസ്ലാമിനെ വിമർശിക്കാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അവർ രൂഢമൂലമായി പഠിക്കുന്നു. നന്ദി.